ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോഴി വളർത്തുന്നവർക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കോഴികൾ സ്ഥിരമായിട്ട് മുട്ടയിടാനായിട്ട് ഞാൻ തീറ്റയിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സപ്ലിമെൻറ്റും ഒരു വിറ്റാമിൻ സപ്ലിമെൻറ്റും അതുപോലെ തന്നെ ഒരുപാട് മുട്ടത്തീറ്റയും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പൈസ കളയുന്നതിന് പകരം ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ 100% സക്സസ് ആയിട്ടുള്ള വിജയമാണ് കേട്ടോ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. കോഴികൾ മുട്ടയിടാനായിട്ടുള്ള ഒരു പ്രായമുണ്ട്. അതായിട്ടും കോഴികൾ മുട്ടയിടാതെ ഒരുപാട് തീറ്റ എടുക്കുന്നുണ്ട്, പക്ഷെ മുട്ടയിടുന്നില്ല. അതുപോലെ തന്നെ തോലുമുട്ട ഇടുക, മുട്ട കൊത്തി കുടിക്കുക, ഇതൊക്കെയാണ് പലരും പറയാറുള്ള ഒരു പ്രശ്നം. ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കാൽസ്യത്തിൻ്റെ വളരെയധികം ഒരു ഡെഫിഷ്യൻസി ആ കോഴികൾക്ക് ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് അവർ തന്നെ ഇടുന്ന മുട്ട നമുക്ക് ആ മുട്ട കൊണ്ട് നമുക്കൊരു പ്രയോഗമുണ്ട് കേട്ടോ. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ടത്തോടുണ്ടല്ലോ, അത് നമ്മൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം മുട്ടത്തോടിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്, അതല്ല. കോഴിമുട്ടയുടെ തോട് നമുക്ക് എടുത്തു വയ്ക്കാം. ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോഴിമുട്ട അങ്ങനെ പൊട്ടിച്ചിട്ടോ അങ്ങനൊന്നും കോഴികൾക്ക് കൊടുക്കരുത്. അത് അവർക്ക് മുട്ട കൊത്തി കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് ഈ മുട്ടത്തോട് നമുക്കൊന്ന് ഉണക്കി സൂക്ഷിക്കാം. ഞാൻ അതിൻ്റെ കൂടെ കണ്ടോ നമ്മുടെ സവാളയുടെ തൊലിയൊക്കെ ഞാനിവിടെ ഉണക്കി സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴി വളർത്തൽ മാത്രമല്ല, നമ്മുടെ പച്ചക്കറികൾക്കും ഇത് നല്ലതാണ്. അപ്പോൾ ഇതും നമ്മൾ പച്ചക്കറികൾക്കെല്ലാം തന്നെ ഇത് നമ്മൾ പൊടിച്ചിടുന്നത് അവരുടെ ഒരു ചെടികളുടെ കാൽസ്യത്തിനും കൂടി നല്ലതാണ് കേട്ടോ. കോഴികളുടെ തീറ്റയിലെ മെയിൻ ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കോഴിമുട്ട തൊണ്ടും സവാളയുടെ തൊലിയും ഒക്കെ കൂടിയിട്ട് കണ്ടോ ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചിട്ടുള്ള കുറച്ച് പൊടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ. ഒരു പണച്ചെലവുമില്ലാതെ നമുക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് മരുന്നുകൾ വാങ്ങിയിട്ട് നിങ്ങൾ ഒട്ടും പൈസ കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു കോഴി വളർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിജയിക്കാനായിട്ട് നമുക്ക് അവരുടെ മുട്ട ഉൽപ്പാദനം അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ കൂടുതലായിട്ട് വേണ്ടത്. അപ്പം ഇത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ശരീരത്തിലെ കാൽസ്യം നന്നായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ അവരുടെ ആ മുട്ട ഉൽപ്പാദനം ഡയറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ, ദിവസവും നടക്കുകയുള്ളൂ കേട്ടോ. അതിനായിട്ട് ഞാനിവിടുത്തെ ആദ്യം നമ്മൾ രാവിലെ കൊടുക്കുന്ന ഒരു ഫീഡ് പറയാണ്. കോഴികൾക്ക് രാവിലെ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് കണ്ടോ നമ്മുടെ അവിലിൻ്റെ തവിടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തവിട് നമുക്ക് വളരെ വിലക്കുറവിൽ തന്നെ ഇവിടെ ബൾക്കായിട്ട് തന്നെ എടുക്കുമ്പോൾ അത് വിലക്കുറവിൽ തന്നെ കിട്ടാറുണ്ട്. അത് നല്ലൊരു ഫീഡാണ് നമ്മുടെ കോഴികൾക്ക് കേട്ടോ. അതും പകുതി വെന്ത ചോറുമാണ് ഞാൻ ഇന്നിവിടെ രാവിലെ എടുത്തിരിക്കുന്നത് കേട്ടോ. സ്ഥിരമായിട്ട് ഒരു തീറ്റയും തന്നെ അവർക്ക് അങ്ങനെ കൊടുക്കാതിരിക്കുക. എപ്പോഴും ഇങ്ങനെ തീറ്റകൾ നമ്മൾ മാറി മാറി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാതെ നമ്മൾ ഒരുപാട് കോഴിത്തീറ്റ വാങ്ങി നമ്മൾ കോഴികളെ വളർത്തിയുണ്ടാക്കി നമുക്കതിലൊരു വിജയം കണ്ടെത്താനാവില്ല. അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനായിട്ട് നമുക്ക് പൈസ ചിലവൊന്നുമില്ലാതെ ഉള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് നമ്മുടെ വീഡിയോകളിലെല്ലാം തന്നെ ഞാൻ പറയാറുള്ളത്. അതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അവിലിൻ്റെ തവിടും അതുപോലെ തന്നെ പകുതി വെന്ത ചോറുമാണ് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ടാണ് നമ്മളിവിടെ കണ്ടോ ഈ സവാളയുടെ തൊലിയും മുട്ടത്തോടും കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളത് കുറച്ച് ഭാഗമാണ് ഞാൻ കണ്ടോ ഇത് ഇവിടെ ചേർക്കുന്നത് കേട്ടോ. ഇത് ചേർക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് വെള്ളനനവ് വേണം നമുക്കിത് ചേർക്കാനായിട്ട്. വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് തിന്നാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ വെള്ളം എടുക്കുന്നത് കണ്ടോ ഞാൻ ആകെ കൂടി മേടിക്കുന്ന ഇവിടുത്തെ നമ്മുടെ ഒരു കാൽസ്യം സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് കണ്ടോ ഗ്രോവിപ്ലക്സ് ആണ് ഞാൻ ആകെ കൂടി എൻ്റെ കയ്യിലുള്ള ഒരു ടോണിക് എന്ന് പറയുന്നത് കോഴികൾക്ക് കൊടുക്കാൻ. വേറെ ഒരു സപ്ലിമെൻറ്റും ഞാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ മേടിക്കാറുമില്ല കേട്ടോ. ഞാൻ വാങ്ങുന്നത് ഇവിടെ കൂട്ടിലിട്ട് വളർത്തുന്ന കുറച്ച് കോഴികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ ഒരു അര ബക്കറ്റോളം വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 10 മില്ലി ഗ്രോവിപ്ലക്സ് ആണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. ഇതിവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ കൂടെ ഞാൻ കൊടുക്കാറുണ്ട്. ഈ കുടിവെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാനിവിടെ കണ്ടോ ഈ കോഴിത്തീറ്റ ഒന്ന് നനച്ചെടുക്കുന്നത് കേട്ടോ. അവർക്ക് വെള്ളം കുടിക്കാത്ത കോഴികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഫീഡ് കൂടിയും അവരുടെ വേണ്ടതായിട്ടുള്ള കാൽസ്യവും കിട്ടും. നമ്മുടെ മുട്ടത്തോടും ഈ സവാളത്തോലിയും കൂടി നമുക്ക് അത്യാവശ്യം അവർക്കുള്ള ആ ഒരു മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള പോഷകഘടകങ്ങളും ഉണ്ടായിരിക്കും. ഈ ഒരു തീറ്റ അവർ നല്ല രീതിയിൽ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് മാത്രം തന്നെ ഞാൻ എടുക്കണമെന്ന് പറയില്ല, കാരണം ഇതിലേക്ക് നമുക്ക് പലതരം ഇലകൾ എടുക്കാം. ചായമനസയുടെ ഇല, അതുപോലെ തന്നെ പപ്പായ ഇടയില, ഇതൊക്കെ ഞാനേ കൊടുക്കാറുണ്ട്. അതൊരു ഇടവേളകൾ വിട്ടിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് മാത്രം, കാരണം ഉച്ച നേരത്താണ് ഞാൻ കൂടുതലായിട്ടും ഇലവർഗ്ഗങ്ങൾ കൊടുക്കാറ്. ഇപ്പോൾ നമുക്ക് ധാരാളമായിട്ട് നമുക്കിന്നൊരു ചൂട് കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ചൂട് കൂടിയ സമയത്ത് ധാരാളം മാങ്ങ ചക്ക ഇതൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് മാങ്ങിക്കൊന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ ആരും ഉപയോഗിക്കാറില്ല.
അപ്പം ഇതൊക്കെ അവർക്ക് നല്ലൊരു ഫുഡായിട്ട് നമുക്ക് കൊടുക്കാം. നല്ലൊരു അവർക്ക് നവ നന്നായിട്ട് കൊത്തി തിന്നും ചെയ്യും, അവർക്ക് ആ ഒരു അവരുടെ ഒരു ശരീരത്തിനുള്ള ആ ഒരു തണുപ്പ് അതിന് കിട്ടും ചെയ്യും. ഇതൊക്കെയാണ് ഈ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള തീറ്റകൾ. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു ഫുഡ് എന്ന് പറയുന്ന മറ്റൊന്നാണ് നമ്മൾ വെറുതെ കളയുന്ന മീനിൻ്റെ വേസ്റ്റുകൾ. ഈ ചെറിയ മീനിൻ്റെ വേസ്റ്റുകൾ അവർക്ക് ഏറ്റവും നല്ല ഇഷ്ടമുള്ളതാണ് കേട്ടോ. നമ്മൾ ചൂട അങ്ങനെയുള്ള മീനുകൾ ഏറ്റവും അധികം പോഷക ഗുണമുള്ളതുമാണ്. അപ്പോൾ അത് നമ്മൾ വേസ്റ്റാക്കി കളയാതെ അതും കോഴികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനത്തിനും സഹായിക്കും കേട്ടോ. ഇത് 100% ഗ്യാരണ്ടിയുള്ള കാര്യമാണ്. കാരണം ഇതും നമ്മൾ പരീക്ഷിച്ചിട്ട് ആണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എല്ലാ കാര്യങ്ങളും തന്നെ ഞാനിവിടുത്തെ പരീക്ഷിച്ച് നോക്കിയ ശേഷമാണ് നിങ്ങളുടെ അടുത്ത് റിസൾട്ട് പറയാറുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതെല്ലാം തന്നെ ചെയ്തു നോക്കുക.